ഗോവധ നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അലഹബാദ ഹൈക്കോടതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഗോവധ നിരോധന നിയമം ഉത്തർപ്രദേശിൽ വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നും ബീഫ് കൈവശം വെച്ചെന്ന പേരിൽ നിരപരാധികളെ കേസിൽ കുടുക്കുന്നുവെന്നും അലഹബാദ് ഹൈക്കോടതി. ഏത് മാംസം പിടികൂടിയാലും അത് ഗോമാംസമായി ചിത്രീകരിക്കപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗോവധത്തിന്റെ പേരിൽ അറസ്റ്റിലായ ഒരാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. 1955 യു പി ഗോവധ നിരോധന നിയമം നിരപരാധികൾക്കെതിരെ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഒരാളിൽ നിന്ന് ഏത് മാംസം പിടിച്ചെടുത്താലും പരിശോധന പോലും നടത്താതെ അത് ഗോമാംസമായി ചിത്രീകരിക്കുകയാണ്. മിക്കവാറും കേസുകളിൽ പിടിച്ചെടുത്ത മാംസം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയനായ വ്യക്തി ജയിലിൽ തന്നെ കഴിയുകയും വിചാരണ നടപടികൾക്ക് വിധേയനാവുകയും 7 വർഷം വരെ ശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്യുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പിടിച്ചെടുത്ത പശുക്കൾ പിന്നീട് എങ്ങോട്ട് പോകുന്നുവെന്ന് വ്യക്തമല്ല. ഇത്തരം പശുക്കൾ തെരുവുകളിൽ അലഞ്ഞു തിരിയുകയാണ്. കൂടാതെ വളർത്തുന്ന മറ്റ് പശുക്കളെയും റോഡുകളിൽ അലഞ്ഞു തിരിയാൻ വിടുകയാണ്. ഇത് വലിയ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും വഴിവെക്കുന്നു. കൂടാതെ പ്രായമായതിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെടുന്ന പശുക്കളും അലഞ്ഞു തിരിയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങളെയും പോലീസിനെയും ഭയന്ന് ഇത്തരം പശുക്കളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാനും ഉടമസ്ഥർ ഭയപ്പെടുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത സിബി വയലിൽ കോടികൾ തട്ടിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്തിന്റെ മൊഴി രണ്ടാമതും എടുക്കുന്നു. ഷൌക്കത്ത് മുഖ്യ സംഘാടകനായ പാട്ടോത്സവത്തിന് സിബി 40 ലക്ഷം രൂപ നൽകിയിരുന്നു. പണമിടപാടില്ലെന്നും പാട്ടോത്സവത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇഡിക്ക് നൽകുമെന്നും ഷൌക്കത്ത് അറിയിച്ചു. LJD JDU ലയന ചർച്ചയിൽ തർക്കം. പ്രസിഡന്റ് സ്ഥാനം വിട്ടുകിട്ടണമെന്ന് LJDയും പറ്റില്ലെന്ന് JDSഉം നിലപാടെടുത്തു. വർക്കിംഗ് പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ സ്ഥാനങ്ങൾ നൽകാമെന്ന് JDS അറിയിച്ചു. സീറ്റിനെ ചൊല്ലിയും തർക്കം നിലനിൽക്കുന്നതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പ് ലയനം ഉണ്ടാവില്ലെന്ന് LJD ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസ് പറഞ്ഞു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ പരാതിക്കാർക്കായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മ. ജ്വല്ലറി ചെയർമാൻ MC കമറുദ്ദീൻ MLAയും MD TK പൂക്കോയ തങ്ങളെയും ഉടൻ അറസ്റ്റ് ചെയ്യണം. ഇതാവശ്യപ്പെട്ട് നിക്ഷേപകരുടെ കൂട്ടായ്മ കമറുദ്ദീൻ MLAയുടെ ഉപ്പളയിലെ വസതിക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് 2 മാസമായിട്ടും MC കമറുദ്ദീനെയോ TK പൂക്കോയ തങ്ങളെയോ ചോദ്യം ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടുള്ള മധ്യസ്ഥ നീക്കങ്ങൾക്ക് വിശ്വാസമില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ 2 പ്രദേശങ്ങളെ കൂടി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഇരിങ്ങാലക്കുട, കുന്നംകുളം നഗരസഭയിൽ എല്ലാ ഡിവിഷനുകളും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുണ്ട്. നാട്ടിക പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. കോവിഡ് പ്രതിരോധ മരുന്നിന്റെ 2ാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിന് കൊച്ചിയിൽ നിന്നുള്ള കമ്പനിക്ക് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി ലഭിച്ചു. PNB വെസ്പർ ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് അനുമതി കിട്ടിയത്. 60 ദിവസത്തിനുള്ളിൽ ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയാകുമെന്നും PNB വെസ്പർ CEO PN ബൽറാം അറിയിച്ചു. ലോകത്ത് ആദ്യമായാണ് പുതിയൊരു ക്ലിനിക്കൽ മരുന്നിന് കോവിഡ് പരീക്ഷണ അനുമതി ലഭിക്കുന്നത്. പോലീസ് ആക്ടിലെ ഭേദഗതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് CPI. സമൂഹമാധ്യമങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിന് ലഭിക്കുന്ന അധികാരം ദുരുപയോഗം ഇടയെന്ന പാർട്ടി മുഖപത്രം ജനയുഗത്തിന്റെ മുഖപ്രസംഗം. ഭേദഗതി മാധ്യമ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താം. ചർച്ചകളിലൂടെ തീരുമാനം നടപ്പാക്കണമെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നു. വാളയാർ കേസിൽ സർക്കാർക്ക് വാക്ക് പാലിക്കാൻ മാത്രം സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചിക്കാമെന്ന് പെൺകുട്ടികളുടെ അമ്മ. സമരം അവസാനിപ്പിക്കണമെന്നും സർക്കാരിന്റെയും മാതാപിതാക്കളുടെയും ആവശ്യം ഒന്നാണ് എന്ന മന്ത്രി ബാലന്റെ വാക്കുകൾക്കാണ് അമ്മയുടെ പ്രതികരണം. തൽക്കാലം സമരവുമായി മുന്നോട്ട് പോകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴുള്ള വിധി വന്ന ശേഷം തുടരന്വേഷണത്തിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് കോവിഡ് സ്ഥിരീകരിച്ചു. പവാറിനെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിന് കോവിഡ് സ്ഥിരീകരിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് അജിത് പവാറിന് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും സൌജന്യമായി COVID-19 പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് സാരംഗി. ഓരോ വ്യക്തിക്കും സൌജന്യ വാക്സിൻ ലഭ്യമാക്കുന്നതിനായി 500 രൂപ വീതം ചെലവഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി RP സോയിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറുകൾക്ക് സൌജന്യ കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്ന BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം രാജ്യത്ത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. 1 മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി റോസ്മരി ചേരും. നമസ്കാരം.